പയ്യന്നൂർ സെൻട്രൽ ബസാർ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായുള്ള സർവേ ആരംഭിച്ചു. പയ്യന്നൂർ നഗരം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമായ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെത്താൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ മുന്നോടിയായാണ് സർവേ ആരംഭിച്ചത്. പയ്യന്നൂർ നഗരം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് സെൻട്രൽ ബസാറിലെ ഗതാഗത കുരുക്ക്. കാലഘട്ടത്തിനനുസൃതമായി റോഡ് വികസനം നടക്കാത്തതാണ് പ്രശ്നത്തിന് പ്രധാന കാരണം. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായാണ് സെൻട്രൽ ബസാർ വികസനം നടപ്പിലാക്കുന്നത്. ഇതിനാവശ്യമായ സ്ഥലമേറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായുള്ള സർവേ ആരംഭിച്ചു. കാലപ്പഴക്കം ചെന്ന നഗരത്തിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കും. സിഗ്നൽ സംവിധാനം ഉൾപ്പെടുന്ന സെൻട്രൽ ബസാറിലെ നാലു ഭാഗത്തും വീതി കൂട്ടി വാഹനങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. ജംഗ്ഷനിൽ 50 മുതൽ 25 മീറ്റർ വരെ വീതിയുണ്ടാകും. ഇത് അപ്രോച്ച് റോഡിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ് 20 മീറ്റർ വീതിയിലെത്തും. സെൻട്രൽ ബസാറിൽ നിന്ന് പെരുമ്പ ഭാഗത്തേക്ക് 400 മീറ്ററും പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് 440 മീറ്ററും അന്നൂർ ഭാഗത്തേക്ക് 160 മീറ്ററും കണ്ടങ്ങാളി ഭാഗത്തേക്ക് 150 മീറ്ററും നീളത്തിലാണ് റോഡ് വികസിപ്പിക്കുന്നത്. ട്രാഫിക് ഐലൻഡും ഇതിന്റെ ഭാഗമായി ഒരുക്കും. നാല് ദിശയിൽ നിന്നും എത്തുന്ന റോഡിൽ നിന്നും സിഗ്നലിന് പുറത്തുകൂടി ഇടതുവശത്ത് ഫ്രീ ലെഫ്റ്റ് സംവിധാനവും ഒരുക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായുള്ള സർവേ ആരംഭിച്ച് സ്ഥലം മാർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ടി ഐ മധുസൂദൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ സർവേ നടപടികളുടെ പുരോഗതി വിലയിരുത്തി. പയ്യന്നൂർ എന്ന് പറയുന്ന ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നഗരം നശിച്ചു പോകരുത്. ഇവിടേക്ക് ആളുകൾ വരണം, വ്യാപാര സാധ്യതകൾ വിപുലപ്പെടണം. ജനങ്ങൾ റോഡിൽ കടക്കുക എപ്പോഴും മണിക്കൂറുകളോളം എന്നൊരവസ്ഥക്ക് മാറ്റമുണ്ടാവണം എന്നൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഈ ജംഗ്ഷൻ ഇംപ്രൂവ്മെൻ്റ് പ്രൊജക്റ്റ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് KRFB കേരള റോഡ് ഫണ്ട് ബോർഡ് ഇതിൻ്റെ സർവേ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചു. അവർ ഈ സെൻട്രൽ ബസാറിൽ നിന്ന് കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഈ റോഡുകളുടെ ഇമ്പ്രൂവ്മെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. വീതി കൂടണം. ടേൺ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കുറേ കൂടി വീതിയോടുകൂടി വാഹനങ്ങൾ അവിടെ എപ്പോഴും സിഗ്നൽ ലൈറ്റിനെ നോക്കിയിട്ട് ഇങ്ങനെ സമയം പാഴാക്കുന്നതിന് പകരം ഓരോ സൈഡിലേക്ക് മാറിപ്പോണ്ടവർക്ക് മാറിപ്പോകാനുള്ള സംവിധാനത്തോടു കൂടി ഉള്ള ഒരു ആസൂത്രണമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ശ്വനാഥൻ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, KRFB പ്രൊജക്ട് എഞ്ചിനീയർ സ്വാതി രാഗ്, സൂപ്പർവൈസർ അജിൽ, പയ്യന്നൂർ വില്ലേജ് ഓഫീസർ M പ്രദീപൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വളരെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രയാസം ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പയ്യന്നൂർ ടൗണിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പയ്യന്നൂരിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനമായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.